ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലോങ് വാളും ഷോർട്ട് വാൾ മെത്തേഡിൻ്റെ എസ്റ്റിമേഷൻ. ഇതാണ് അതിൻ്റെ ഫിഗർ. എനിക്ക് ആ ഫിഗർ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാണ് ഫിഗർ. ഈ ഫിഗർ വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ വിൻഡോ, നാല് വിൻഡോ ഉണ്ട്. പിന്നെ ഉള്ളത് രണ്ട് ഡോറ്, രണ്ട് ഷെൽഫ്. 4x6 ഒരു റൂം സൈസ്, 6x6 ഒരു വേറൊരു റൂം സൈസ്. കണ്ടുപിടിക്കേണ്ടത് എർത്ത് വർക്ക് എക്സ്കവേഷൻ, കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോർട്ടാർ, ഫൗണ്ടേഷൻ പ്ലിന്ത്, പിന്നെ DPC, പിന്നെ എന്നുള്ളത് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഇതാണ് ഡോറിൻ്റെ സൈസ്, വിൻഡോയുടെ സൈസ്, ഷെൽഫിൻ്റെ സൈസ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ലോങ് വാളും ഷോർട്ട് വാളും വെച്ച് കണ്ടുപിടിക്കാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ മെത്തേഡ്. ലോങ് വാൾ മെത്തേഡ്, ഷോർട്ട് വാൾ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. പിന്നുള്ളത് എന്തുവാ, സെൻട്രൽ ലൈൻ മെത്തേഡ്. ലോങ് വാൾ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുക, അതേ പ്ലസ് ഹാഫ് വിഡ്ത് ഓഫ് വൺ സൈഡ് പ്ലസ് ഹാഫ് വിഡ്ത് ഓഫ് അതർ സൈഡ്. അതായത് ഒരു സൈഡിൻ്റെ വിഡ്ത്ത്, അതായത് ഒരു ഇപ്പുറം ഇപ്പുറം ഒരു സൈഡിലെ വിഡ്ത്ത്, മറ്റൊരു സൈഡിലെ വിഡ്ത്തുമാണ് നമ്മൾ ഹാഫ് വിഡ്ത്ത് ഓഫ് വൺ സൈഡ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് അതർ സൈഡ്. ഷോർട്ട് വാൾ ആണെങ്കിൽ അത് നേരെ മൈനസ് ആവും. ഇതൊരു ഇക്വേഷനാണ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ ലോങ് വാളും ഷോർട്ട് വാളിൻ്റെ. ഇനി നമ്മൾ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുമ്പോൾ ലോങ് വാൾ എന്ന് പറയുന്നത് ഈ വലിയ വാളിനെയാണ് ലോങ് വാൾ എന്ന് പറയുന്നത്. ചെറിയ വാൾ ഷോർട്ട് വാളാണ്. വലിയ വാൾ എന്തോ ലോങ് വാൾ, ചെറിയ വാൾ ഷോർട്ട് വാൾ. അപ്പോൾ ലോങ് വാൾ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ നടുക്കൂടെ പോകുന്ന ലൈനാണ്. അതായത് ഇതാണ് ശരിക്കും സെൻട്രൽ ലൈൻ. ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നടുക്കൂടെ പോകുന്ന ലൈനാണ് സെൻട്രൽ ലൈൻ, സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ സെൻട്രൽ ലൈൻ. ഇവിടെ 3 ഷോർട്ട് വാളും 2 ലോങ് വാളുമാണ് ഉള്ളത്. 3 ഷോർട്ട് വാളും 2 ലോങ് വാളും. അപ്പം ലോങ് വാൾ കണ്ടുപിടിക്കാൻ വേണ്ടി, അതിൻ്റെ സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഇത്രയും തിക്നെസ് പറഞ്ഞാൽ 0.3 ആണ്. 0.3 ഈ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 4, ഇതെന്ന് പറയുമ്പോൾ 6. അതായത് ഇത് എക്സ്, ഇത് വൈ ഡയറക്ഷൻ പോലെ കറക്റ്റ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് എക്സും ഇങ്ങോട്ട് ഇതുപോലെ ഇത് 0.3, ഇത്രയും 6.3, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷൻ, അപ്പം 0.3 ÷ 2, 0.3 ÷ 2. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 0.3 ÷ 2 പ്ലസ് 4, അതായത് ഈ ഇത്രയും വിത്ത് 4 പ്ലസ് 0.3, അതായത് മൊത്തമാണ് ഈ 0.3 പ്ലസ് 6. ആ ഈ 6 പ്ലസ് 6 ചെയ്യണം, അതേ പ്ലസ് 0.3 ÷ 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 10.6. മനസ്സിലായി? അതായത് 0.3 ÷ 2 പ്ലസ് 4 പ്ലസ് 0.3 പ്ലസ് 6 പ്ലസ് 0.3, അതായത് 0.3 ÷ 2 ആദ്യത്തെ ഭാഗം പ്ലസ് പിന്നെ ഒരു 4 പിന്നെ ഒരു 0.3 പിന്നെ ഇത്രയും ഭാഗം 6 പ്ലസ് 0.3 ÷ 2. ഇതാണ്, അങ്ങനെയാണ് 10.6 എന്ന് പറയുന്ന ആൻസർ കിട്ടുക. അതായത് ലോങ് വാളിൻ്റെ നമുക്ക് ഒരു ഡിസ്റ്റൻസ്, ആ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ ഷോർട്ട് വാൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് ഷോർട്ട് വാൾ, ഈ 0.3 വേണത്തി ഇവിടുത്തെ 0.3 ÷ 2 പിന്നെ പകുതി പിന്നെ പ്ലസ് ഈ 6 പ്ലസ് വീണ്ടും 0.3 ÷ 2, അതായത് ഇവിടുത്തെ 0.3 ÷ 2, അതാണ് ഈ കിട്ടുന്നത്. അപ്പം 10.6 ലോങ് വാളിനും 6.3 ഷോർട്ട് വാളിനും കിട്ടും. ഇതാണ് ടേബിൾ. ടേബിളിന് സെൻഡ് ഇത് ആ ടേബിളിൻ്റെ ഒരു ഇതാണ്, ഈ ഫോർമാറ്റാണ്. നമ്മൾ ആദ്യം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ഏത് 1, 2, 3 എന്നുള്ള നമ്പേഴ്സ്, ഡിസ്ക്രിപ്ഷൻ, പിന്നുള്ള നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റിമാർക്ക്. നമ്മൾ ഏതൊക്കെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞ എർത്ത് വർക്ക് എക്സ്കവേഷൻ, എർത്ത് വർക്ക് എക്സ്കവേഷനാണ് ആദ്യം ചെയ്യാൻ തോന്നുന്നത്. എൻ്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ അപ്പോൾ അത് ലോങ് വാളിനും ചെയ്യണം, അതുപോലെ തന്നെ ഷോർട്ട് വാളിനും ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ലോങ് വാൾ 2 എണ്ണവും ഷോർട്ട് വാൾ 3 എണ്ണവുമാണുള്ളത്. ലോങ് വാൾ എത്ര എണ്ണം? 2 എണ്ണവും ഷോർട്ട് വാൾ 3 എണ്ണവുമാണുള്ളത്. അപ്പം നമ്മൾ ആ നമ്പറിൻ്റെ അവിടെ ലോങ് വാൾ 2 എന്ന് എഴുതി, ഷോർട്ട് വാൾ 3 എന്ന് എഴുതി. അത് നമുക്ക് ലോങ് വാൾ മാത്രം ചെയ്യാം.
long wall rand. Either ethra long wall and rand long wall. Rand long wall. A long wall and right. In the number contributing a bona length contributing a main D. Namuk long wall and kitty 10.6 0.3 divided by 2 plus 4 plus 0.3 plus 6 plus 0.3 divided by 2 is equal to 10.6 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അതായത് സെൻട്രൽ ലൈൻ ഓഫ് ലോങ് വാൾ ആണ്. ആ കിട്ടിയ വാല്യൂ പ്ലസ്, അതായത് ലോങ് വാളിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ലോങ് വാളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ പ്ലസ് ഹാഫ് ഓഫ് വിഡ്ത് ഓഫ് വൺ സൈഡ് പ്ലസ് ഹാഫ് വിഡ്ത് ഓഫ് അതർ സൈഡ്. ഹാഫ് വിഡ്ത്ത് ഓഫ് അതർ സൈഡ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വിഡ്ത്ത് ഒരു സൈഡിൽ, അതായത് ആ വിഡ്ത്തിന് ഇവിടുത്തെ വിഡ്ത്ത് ഉണ്ടല്ലോ ആ വിഡ്ത്താണ് ഈ ഭാഗത്ത് കാണുന്നതിൻ്റെ വിഡ്ത്ത്, ഇവിടുത്തെ വിഡ്ത്താണ് ആ ഭാഗം. എന്നിട്ട് നമ്മൾ ആ വിഡ്ത്ത് എടുക്കാൻ വേണ്ടി ഇതാ 1.1 അതാണ് ആ വിഡ്ത്ത് ഞാൻ പറഞ്ഞല്ലോ 1.1 എന്ന് പറഞ്ഞ വിഡ്ത്ത്, ആ 1.1 ഈ ഭാഗത്ത് വിഡ്ത്താണ്. അപ്പോൾ 1.1 എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 10.6 പ്ലസ് 1.1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1.1 ഡിവൈഡ് ബൈ 2, അതായത് ഈ 1.1 ഒരു സൈഡ് ഡിവൈഡ്, അതായത് ഇപ്പുറത്തെ സൈഡിലെ പകുതി ഭാഗം എക്സ്ട്രാ എടുക്കും. ഇത്രയും ഫൈവ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഷോർട്ട് വാൾ എടുക്കുന്നത്, 1.1 ഇവിടെ പ്ലസ് ചെയ്യും, ഇവിടെയും 1.1 ഇതാണ് ലോങ് വാൾ, ഇവിടെ 1.1 അതായത് താഴത്തെ, അതായത് എർത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ താഴെ ഇത്രയും കുഴിച്ചെടുക്കുന്ന ഭാഗമാണ് എർത്ത് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്രയും നീളം വേണം 1.1. അപ്പോൾ ആ 1.1 ഡിവൈഡ് ബൈ 2, അതുപോലെ ഇവിടെയും 1.1 ഡിവൈഡ് ബൈ 2 പ്ലസ് ചെയ്യും, രണ്ടിടത്തും ആഡ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ അത്രയോടെ ആഡ് ചെയ്യും, അത്രയും നീളത്തിൽ ആഡ് ചെയ്താണ്, അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് 1.1 ആഡ് ചെയ്യും, ഇവിടെയും 1.1 ആഡ് ചെയ്ത് ഇത് ഇത്രയും കുഴിക്കണം നമ്മൾ അതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും കുഴി എടുക്കുക, എർത്ത് വർക്ക് എക്സ്കവേഷൻ തന്നെ കുഴി എടുക്കുക, 1.1 ഡിവൈഡ് ബൈ 2, ഇവിടെയും 1.1 ഡിവൈഡ് ബൈ 2. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നമുക്കൊരു ആൻസർ ആയിട്ട് 1.7, അതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ 1.1 ആണ്, താഴത്തെ എർത്ത് വർക്ക് എക്സ്കവേഷനിലെ ബ്രെത്താണ് 1.1, അതാണ് ഇവിടെ എഴുതുന്നത് ബ്രെത്ത്. ഹൈറ്റ് എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞാൽ ഈ 1 എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഈ 0.3, 0.3, 0.2, 0.1, 0.1, 0.1 ഇത്രയുടെ ആഡ് ചെയ്യുമ്പോഴാണ് പോയിൻറ്റ് നമുക്ക് ആ 1 എന്ന് പറയുന്ന വിഡ്ത്ത് കിട്ടുന്നത്. ഇവിടം വരെയുള്ള ഹൈറ്റാണ് 1 എന്ന് പറയുന്ന വിഡ്ത്ത് കിട്ടുന്നത്, അതായത് ഇത്രയും നമുക്ക് കുഴിക്കേണ്ട ഭാഗമാണ്. അതായത് എന്നിട്ട് 0.2, ഈ 0.2 ഇത്രയും ചെയ്യുക, അതായത് ഈ ഗ്രൗണ്ട് ലെവലിൽ വരെയുള്ളതാണ് വിഡ്ത്ത്, നമ്മുടെ ആ എർത്ത് എക്സ്കവേഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ട് വരെ അത്രയും കുഴിക്കേണ്ട ഭാഗമാണ്. ആ ഹൈറ്റാണ് നമുക്ക് ഈ 1 എന്ന് പറയുന്നത്, അതായത് 0.3 പ്ലസ് 0.2 പ്ലസ് 0.1 പ്ലസ് 0.1 പ്ലസ് 0.1 പ്ലസ് 0.2 ഇത്രയും ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇത് ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇത് മൊത്തം അവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 25.74. അതുപോലെ ഷോർട്ട് വാൾ, ഷോർട്ട് വാൾ ഞാൻ പറഞ്ഞു ഇതുപോലെ 3 ഉണ്ട് ഷോർട്ട് വാൾ, 3 ഷോർട്ട് വാളുണ്ട്, 1, 2, 3 ഷോർട്ട് വാൾ, 3 ഷോർട്ട് വാൾ. ഇതുപോലെ തന്നെ 6.3 ആണല്ലോ ഷോർട്ട് വാൾ നേരത്തെ നമുക്ക് കിട്ടിയ ആൻസർ, ഇതായത് വാല്യൂ ഇവിടെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.3 ആണ്. അതായത് 3.9 നമ്മുടെ ആ ഇത് വെച്ച് ചെയ്തപ്പോൾ 3.3 ഡിവൈഡ് ബൈ 2 പ്ലസ് 6 പ്ലസ് 0.3 ഡിവൈഡ് ബൈ 2, അതായത് 6.3 നമുക്ക് ആ ഷോർട്ട് വാളിൻ്റെ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് എഴുതിയല്ലോ, 3 ഉണ്ട് നമ്പേഴ്സ് എഴുതി, 6.3 ഇവിടെ എഴുതി. ഷോർട്ട് വാളിന് ഇത് നേരെ തിരിച്ച് മൈനസ് ചെയ്യണം, ആ താഴത്തെ ആ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ വിഡ്ത്ത് മൈനസ് ചെയ്യണം, അതായത് 1.1 ഡിവൈഡ് ബൈ 2 മൈനസ് 1.1 ഡിവൈഡ് ബൈ 2, അപ്പോൾ 5.2 അവിടുത്തെ ആൻസർ നമുക്ക് 5.2 കിട്ടും. ആ വിഡ്ത്ത് നമ്മൾ എഴുതണം, 1.1 എന്ന് പറയുന്ന വിഡ്ത്ത് ഇവിടെ എഴുതണം. ഈ ഹൈറ്റ് ഇതേ സെയിം ഹൈറ്റ് തന്നെ 0.3 പ്ലസ് 0.2 പ്ലസ് 0.1 പ്ലസ് 0.1 പ്ലസ് 0.1 പ്ലസ് 0.2, അപ്പോൾ 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും, 1 മീറ്റർ. അപ്പോൾ ആ 1 മീറ്റർ അതുപോലെ നമുക്ക് ആ വിഡ്ത്തും കിട്ടും. അത് ടോട്ടൽ ചെയ്യുമ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ കിട്ടും.